പ്രൊഫസർ പുതുശ്ശേരി രാമചന്ദ്രനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് കൃതാർത്ഥത തോന്നുന്ന രണ്ട് സന്ദർഭങ്ങളാണ് മനസ്സിലുള്ളത്. ഒന്ന്, വെള്ളാങ്ങല്ലൂർ പണിക്കന്മാരെ ഓർത്തുകൊണ്ട് കണ്ണശേ പഠനത്തിന് വേണ്ടി സൃഷ്ടിച്ച പ്രൊഫസർ ചെയർ, അതിലേക്ക് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനെ ക്ഷണിക്കാൻ കിട്ടിയ അവസരം, അതുപോലെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ മുഴുവനും മനസ്സിലാക്കിയ ഒരാളൊന്നുമല്ല, എനിക്ക് കാര്യമായി അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെപ്പറ്റി ആ രീതിയിൽ വിവരവും ഇല്ല. എങ്കിലും അദ്ദേഹം കേരള ഗവൺമെൻറ് പുതുതായി ഏർപ്പെടുത്തിയ കൈരളി അവാർഡുകളിൽപ്പെട്ട ഏറ്റവും മുന്തി നിൽക്കുന്ന അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് എന്ന് പറയുന്നതാണ്. അത് ഹ്യൂമാനിറ്റീസിന് വേണ്ടി ആദ്യമായി നൽകാൻ തിരഞ്ഞെടുത്തത് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ അവർകളെ ആയിരുന്നു. അതിനും കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കാൻ നിയോഗം ഉണ്ടായ ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് കൃതാർത്ഥതയുണ്ട്. അദ്ദേഹത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരു പണ്ഡിതൻ ചരിത്ര സന്ദർഭം വിലയിരുത്തിയ ഗവേഷകൻ എന്നുള്ള നിലയിൽ ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റു പലരിൽ നിന്നും വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് പുതുശ്ശേരി ചെയ്തത് പാഠങ്ങൾക്ക് അപ്പുറത്തെ പാഠം കണ്ടെത്തി വ്യാഖ്യാനിച്ചുകൊണ്ട്. അപഗ്രഥന ഗോചരം എന്ന് സാധാരണ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പാഠാന്തര പാഠം, അതിൻ്റെ വ്യാഖ്യാനം, പിന്നെ ആ പാഠത്തിൻ്റെ സന്ദർഭം, ചരിത്രപരമായ സന്ദർഭം, ഇങ്ങനെയുള്ള ഒരു അപഗ്രഥന രീതി, അത് വിമർശോന്മുഖവും വളരെ വിജ്ഞാനപ്രദമായി എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. ഇനിയും പൂർണ്ണരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു മാനുസ്ക്രിപ്റ്റ്, അതൊരു കോപ്പി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് കണ്ണശ രാമായണത്തിലെ രാമനെക്കുറിച്ച് ഉള്ളതാണ്. അതിൽ എഴുത്തച്ഛൻ അനുകരിച്ച രാമൻ, പ്രാർത്ഥനയിൽ അനുസ്മരിക്കുന്ന രാമൻ, കണ്ണശ പണിക്കരിൽ പ്രധാനിയായിട്ടുള്ള രാമപണിക്കരാണ് എന്ന് വാദിക്കുന്ന ഒരധ്യായം, അതുപോലെ കണ്ണശ രാമായണത്തിൽ പ്രാധാന്യന കാണാത്ത ഒന്ന് ഭക്തി, അത് എഴുത്തച്ഛനിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ രണ്ട് വിഷയങ്ങളെ ഉപജീവിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാഠാന്തര പാഠ വ്യാഖ്യാനം സന്ദർഭത്തിൻ്റെ അർത്ഥവത്തായ നിരീക്ഷണം. അദ്ദേഹം തിളച്ച മണ്ണിൽ കാൽനടയായി ജീവിതം പൂർത്തിയാക്കിയ ഒരു മഹാമനീഷി ആണ്, മനുഷ്യസ്നേഹി. അദ്ദേഹത്തിൻ്റെ പുണ്യാത്മാവിന് മുമ്പിൽ അഞ്ജലിബദ്ധനായി ഒരു നിമിഷം നിശബ്ദനായിക്കൊണ്ടാണ് ഞാൻ ഇനിയുള്ള ഭാഗം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതുശ്ശേരി രാമചന്ദ്രൻ എന്ന കവി, പ്രബന്ധകാരൻ, ഗ്രന്ഥകാരൻ, ഭാഷാ പണ്ഡിതൻ, ചരിത്രകാരൻ, അധ്യാപകൻ, പ്രസ്ഥാന നായകൻ, അങ്ങനെ വിവിധ മേഖലകൾ. ഇനി കവി എന്ന രീതിയിൽ അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത കൂടി ഇവിടെ അവതരിപ്പിച്ച് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം മതിയാക്കും. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുവരെ ഞാൻ വായിച്ച കൃതികളിലൊന്നും അത് പ്രാധാന്യേന പരാമർശിച്ച് കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ കവിതയാണ്, അദ്ദേഹത്തെപ്പറ്റി തന്നെയുള്ള കവിതയാണ്. അതിൽ കാണാൻ കഴിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, സർവ സാമൂഹ്യ ദുരിതങ്ങളെയും മനസ്സിലേറ്റി വേദനിച്ച് ഒരാൾ വിഷാദം
എന്ന രീതിയിൽ ഉറഞ്ഞു കൂട്ടിയതിനെ അദ്ദേഹം കവിതയിലൂടെ പുറത്തു കൊണ്ടുവരികയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പലതിലും ഒളിഞ്ഞും തെളിഞ്ഞും ഉള്ള ഈ വിഷാദം, അല്ലെങ്കിൽ പുറത്തു നടക്കുന്ന സാമൂഹ്യമായ വിഷയങ്ങളിൽ വളരെയധികം വേദനിക്കുകയും അതിനോട് എതിർപ്പും അതിനെതിരെ അമർഷവും ഈറയും പകയും ഒക്കെ തോന്നിയിരുന്നെങ്കിലും അതൊന്നും തന്നെ കാലുഷ്യം കലർന്ന ഒരു ഭാഷയുടെ രീതിയിൽ അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിലെ സർഗധനനായ കവി പുറത്തെടുക്കുന്നില്ല. അദ്ദേഹം കവിത ആത്മകഥയിൽ തുടക്കം കുറിക്കുന്ന കവിത ആദ്യം പറയുന്നത് കാരകിലെന്നോ ദുഃഖ ജീവിതം അല്ലൽ ഇത് കാലമൻ കയ്യിൽ തന്ന ഹരിചന്ദനമല്ലോ. അതിനുശേഷം അദ്ദേഹം പറയുന്നത് കരിച്ച് പുകച്ച് അത് കരിയാക്കില്ല, പരുപരിപ്പിൽ ഉരച്ചുരച്ച് ഉയരും ഗന്ധത്തെ, നീറുമൻ ആത്മാവിൻ ആത്മാവ് തരും തീരാവേദനയുടെ തിരുനെറ്റിയിൽ ചാർത്തിക്കും ഞാൻ എന്ന ഈ തുറന്നു പറച്ചലിന് പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷാദ പ്രവാഹം ഉണ്ട്. പല കവികളിലും നമ്മൾ ഈ ഒരു പ്രത്യേകത കാണും. സാമൂഹ്യമായ ചില വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്ന വേദനകൾ, പല രീതിയിലും ഉള്ള പ്രതിഷേധങ്ങൾ ഒക്കെ ചിലരുടെ ഈ അന്തർ ലോകത്ത് ഉണ്ടാവുന്ന അന്തരംഗത്ത് നടക്കുന്ന ക്ഷോഭം, അത് അതേ ക്ഷോഭത്തോടുകൂടി തന്നെ കവിതയിൽ പുറത്തേക്ക് വരും. ചിലരിൽ അത് അടങ്ങി ഒതുങ്ങി വാങ്ങിയതിന് ശേഷം മാത്രം കവിതയായി മാറും. അന്തരംഗക്ഷോഭം രംഗപ്രവേശം നടത്തുന്നത് വളരെ സൗമ്യമായ രീതിയിലായിരിക്കും എന്നർത്ഥം. ഒരു കാലഘട്ടം മുഴുവനും കവികൾ അങ്ങനെയാണ് ചെയ്തത്. പ്രൊഫസർ പുതുശ്ശേരി രാമചന്ദ്രൻ്റെ കവിതകൾ അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ഗൗരവത്തിലെടുത്ത കവിതകൾ മുഴുവനും തന്നെ അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിൽ വലിയ വിഷാദമായി രൂപം കൊണ്ടതിൻ്റെ പ്രവാഹമാണ്. ഈ വേദനകൾ മുഴുവനും സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം മനസ്സിൻ്റെ ദുഃഖമാക്കി മാറ്റിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ സൂക്ഷ്മമായ ദൃശ്യമായി നേർത്ത് നേർത്ത് ഒരു നവരാഗത്തിൻ്റെ തരിയായി കാറ്റിൻ്റെ നെറുകയിൽ കസ്തൂരിക്കുറിയായി ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു കുളിരിൻ കുളിരായി അദ്ദേഹത്തിൻ്റെ ഗ്രാമം ആയിട്ടുള്ള വള്ളിക്കുന്നത്തെ വയലേലകളിൽ അരിയും ഞാൻ എന്ന് പറയുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലും ഈ തരത്തിലൊരു വിപ്ലവ ചിന്തകളുടെ ഒക്കെ തന്നെയും അങ്ങേയറ്റത്തൊരു നിരാശയുള്ളതുപോലെയും അതുകൊണ്ട് അത് ആവുന്നത്ര പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സർഗധനനായ ഒരു കവി എന്ന നിലയ്ക്ക് സമാധാനം തോന്നിയിരുന്നില്ല, തൃപ്തി വന്നിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം ജീവിതത്തെ വിഷാദം നിറഞ്ഞ ഒന്നായി കാണുന്നത്, നിത്യ ദുരിതം നിറഞ്ഞ ജീവിതം. അങ്ങനെ ഒരു ജീവിതം അത് മനസ്സിൽ തിരനോട്ടം നടത്തുന്നില്ല എന്ന് ഞാൻ പറയില്ല, പല രീതിയിലും അത് കാണും അന്തരംഗത്തെ തിരനോട്ടം. പക്ഷേ തിരനോട്ടത്തിന് ശേഷം തിര മാറിക്കഴിയുമ്പോൾ ഇറങ്ങുന്നത് സരസ്വതിയെപ്പോലെ ശാന്തയായ ഒരു വിഗ്രഹം ആണ്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കലി തുള്ളി വരുന്ന തെയ്യങ്ങളല്ല, അത് കാണാൻ കഴിയില്ല ഒരു കവിതയിൽ. ആ ഒരു രീതി പ്രത്യേകം പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് ഈ രീതിയുടെ പ്രത്യേകത?
ഇത് ഒരുപാട് സന്യാസിമാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശു ക്രിസ്തു ഒരു രൂപമാണ്. എല്ലാ പീഡനങ്ങളും സ്വയം ഏറ്റെടുക്കുകയും സമഷ്ടിയുടെ വേദന ആ വ്യഷ്ടിയിൽ ഒതുക്കിക്കൊണ്ട് നിർത്തുകയും അത് വ്യഷ്ടി തലത്തിൽ സ്വയം അനുഭവിച്ച് തീർക്കുകയും ചെയ്യുന്ന ഒരു രീതി. ഒരുപാട് സന്യാസി സമ്പ്രദായങ്ങൾ അങ്ങനെയുണ്ട്, സന്യാസി വിഭാഗങ്ങൾ അങ്ങനെയുണ്ട്, സന്യാസിനി ആശ്രമങ്ങൾ അങ്ങനെയുണ്ട്. അതൊരു രീതിയാണ്, അത് ഒരു പ്രതിഷേധം ആണ്. ആ തരം പ്രതിഷേധങ്ങളുടെ ഒരു രൂപമായി പുതുശ്ശേരി രാമചന്ദ്രനെ കാണാൻ കഴിയും. അത്തരം സന്യാസിതുല്യരായ കാര്യങ്ങൾ മനസ്സിലാക്കി അധോതലത്തിൽ ഒട്ടിപ്പടരാത്ത അഗ്നിപർവ്വതം പോലെ നിലകൊള്ളുന്നവരെ എല്ലാം പുതുശ്ശേരി ബഹുമാനിച്ചിരുന്നു. അദ്ദേഹവും കേസരിയും തമ്മിലുള്ള ഒരു സംവാദം, കേസരിയെ കാണാൻ പോയത്, കേസരിയുടെ ചില ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങളെ വന്ന് കാണുന്ന കർഷകർ എന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിൻ്റെ കേസരിയുടെ ഒരു ചോദ്യമാണ്. അവരെന്നെയും വന്ന് കാണുന്നുണ്ട്. അവർക്ക് ഓരോ കുഞ്ഞുണ്ടാവുമ്പോൾ ആ നാളിൻ്റെ സവിശേഷത അറിയാൻ നിങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിനിധീകരിക്കുന്ന ഈ കർഷകർ അവർ ചിന്തിക്കുന്നത് എന്താണ്, അവരുടെ ചിന്താമണ്ഡലം എങ്ങനെയാണ് ഇപ്പോഴും വികസിച്ചു വരുന്നത്, നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവരുടെ അനുഷ്ഠാനങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ സാംസ്കാരിക ജീവിത പരിസരം അഭിവ്യഞ്ജിപ്പിക്കുന്നത്? അത് മുഴുവനും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ, എന്നാൽ അതിൽ തപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ചാരുകസേരയിൽ വെളുത്ത താടിയും തടവി നിൽക്കുന്ന ഈ വൃദ്ധൻ എത്ര ആഴത്തിലാണ് ചിന്തിക്കുന്നത് എന്ന് പ്രൊഫസർ പുതുശ്ശേരി ആലോചിച്ചു നോക്കുന്നു. അത്തരം പൊട്ടാത്ത അഗ്നിപർവ്വതങ്ങൾ ഉണ്ട്. അതൊരു രീതിയാണ്, കാരണം നിലവിലുള്ള മാർഗങ്ങൾ അവരെ തൃപ്തിപ്പെടുത്തുന്നില്ല. അത് ശാന്തിയും സമാധാനവും കൊണ്ടുവരും, പ്രശ്നം പരിഹരിക്കും എന്ന് അവർക്ക് തോന്നുന്നില്ല, അവർക്കതിൽ ഉറപ്പ് തോന്നുന്നില്ല. അതുപോലെ സൈദ്ധാന്തികമായി ശരിവെക്കാൻ കഴിയുന്നതാണെങ്കിലും പദ്ധതി എന്ന രീതിയിൽ ഇത് നടപ്പാവുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ടും നടപ്പായാൽ തന്നെ പ്രത്യാഘാതങ്ങൾ ഏറെയാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടും അനങ്ങാതിരിക്കുന്നവർ അവരെ ബഹുമാനിക്കേണ്ടതാണ് എന്നൊരു തോന്നൽ പുതുശ്ശേരിക്കുണ്ടായിരുന്നു. എന്നാൽ അവസാനം വരെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം. എല്ലാ സംഭാഷണങ്ങളിലും രാഷ്ട്രീയമായ എല്ലാ ഇടപാടുകളിലും അദ്ദേഹം തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനിലും അവർക്ക് സർഗചേതന വികസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആവിഷ്കാര പ്രകാരം വേറൊന്നായിരിക്കും. ആ ആവിഷ്കാരത്തിൻ്റെ അന്തർധാര പഠിക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.